بسم الله الرحمن الرحيم. അത് മൗലൂദിൻ്റെ കിതാബാണ്, ഞാനുണ്ടാക്കിയതാണ്. നിങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ ഓതണം. നല്ല എളുപ്പമുള്ള കിതാബാണ്. ഒരു ചെറിയ സംഭാവന, അത് അടിച്ച ചെലവുണ്ടല്ലോ, മർക്കത്തിൻ്റെ ചെലവിൽ അടിച്ചതാണ്. അതുകൊണ്ട് ആ ചെലവിനുള്ള പൈസ നിങ്ങൾ കൊടുക്കുക. ഒരു 100 രൂപയൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إذا أحب الله عبدا نادى جبريل فقال ان يا جبريل ان فلانا احبه فاحبه الى اخر الحديث. يا سيدي يا رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على احد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ആ ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാം: അല്ലാഹു തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു അറിയിക്കും, ഇന്ന ആളെ ഞാൻ പ്രിയം വെക്കുന്നു, അതുകൊണ്ട് നിങ്ങളും പ്രിയം വെക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവരെ പ്രിയം വെക്കുകയും മലക്കുകളെ വിളിച്ചുകൊണ്ട് മലക്കുകളെ അല്ലാഹു തആലയും ഞാനും ഇന്ന ആളെ പ്രിയം വച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും പ്രിയം വെക്കണം എന്ന് മലായിക്കത്തിനോട് പറയുമ്പോൾ മലക്കുകളും പ്രിയം വെക്കും. അങ്ങനെ അല്ലാഹു തആലയും അവൻ്റെ മലക്കുകളും പ്രിയം വെക്കുമ്പോൾ ലോകത്ത് ധാരാളം ജനങ്ങൾ അവരെ പ്രിയം വെക്കുകയും ഫയൂലഉ ലഹുൽ ഖബൂൽ, അവർക്ക് ജനങ്ങളിടയിൽ സ്വീകാര്യത നൽകപ്പെടുകയും ചെയ്യും. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ബഹുമാനപ്പെട്ട കൊണ്ടൊരു ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹു അവരുടെ ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു
അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഞാനുമായി വലിയ ബന്ധമാണ്. വലിയ ബന്ധമെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മളെ ഇടിച്ച് താഴ്ത്തി പരാജയപ്പെടുത്താൻ, നമ്മുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഒരു വിഭാഗം പുറപ്പെടുകയും പത്രത്തിൽ എന്തെല്ലാമോ എഴുതുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇവിടെ ഒരു സ്വീകരണമുണ്ടാക്കി. വിനീതനായ എൻ്റെ സ്ഥാനത്തോടൊന്നും അത്ര വലിയ സ്വീകരണം ആരും ചിന്തിക്കുകയില്ല. അത്രയും വലിയ സ്വീകരണം, 500 കാറുകളും മറ്റു വണ്ടികളും ഏർപ്പെടുത്തിക്കൊണ്ട് എനിക്കിവിടെ ഒരു സ്വീകരണം വെച്ചു. ഇത് നിങ്ങൾക്ക് തരുന്നത് ഈ കളവ് പറയുന്നവർക്കുള്ള മറുപടിയാണ് എന്ന് എന്നോട് പറഞ്ഞു. പിന്നീട് രണ്ടാമത് ഒരിക്കൽ ഒരു പാവപ്പെട്ട പഴയ ഒരു മുസ്ലിയാരെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി, എന്തോ ധാരാളം കള്ളത്തരങ്ങൾ എൻ്റെ പേരിൽ പറഞ്ഞു കൊടുത്തു. അപ്പം ആ സാധുവായ മനുഷ്യന് എനിക്ക് കേടായിട്ടതുമായിരുന്നു, എന്നോട് പറഞ്ഞ് ശിഷ്യന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്നലെ എന്നെ ആള് നിങ്ങൾക്ക് കേടായിട്ടതുമായിരുന്നു കേടല്ലോ. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോടല്ലേ ഇത് വരുന്നത്, അതുകൊണ്ട് നമുക്ക് പേടിയില്ല, അള്ളാഹു താല അത് സ്വീകരിക്കേണ്ടതാണോ അല്ലേ എന്ന് അറിയുന്നവൻ ആണ്. അവർ പറയുന്നതെല്ലാം കളവാണ്, അതുകൊണ്ട് ആ ദുആക്ക് നമ്മൾ പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരു ദുആയും ഒരു പരിപാടിയും ഇവിടെ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് കൊണ്ടൂർ ഉസ്താദ് പെട്ടെന്ന് വീണ്ടും ഇവിടെ വലിയൊരു സ്വീകരണ യോഗം വെക്കുകയാണ്. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്നെ ക്ഷണിച്ചു, ഇവിടെ വെച്ച് നസീഹത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വളരെയധികം മഹബത്ത് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. വഫാത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കോഴിക്കോട്ട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ പോയി അസ്മാഉൽ ഹുസനയും അസ്മാഉൽ ബദറും ചൊല്ലിക്കൊണ്ട് അവിടത്തേക്ക് മന്ത്രിച്ചു കൊടുത്തു. അപ്പം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ മദരീങ്ങൾ എത്തിപ്പോയി, മദരീങ്ങൾ എത്തിപ്പോയി, മദരീങ്ങൾ നമ്മളെ സഹായിക്കും, അല്ലാഹു തആല അവരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായിപ്പോയി. അങ്ങനെ പലതും ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ഏതാനും തൊട്ട ദിവസമാണ്, അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായിപ്പോയത്. മദീനയിലും റൗളയിലും എല്ലാ സ്ഥലത്തും ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്യുന്ന ധാരാളം ബെയ്ത്തുകൾ ഉണ്ടാക്കിയ മഹൽ വെക്കുകയാണ്.
മഹാനായ കൊണ്ടുവരുസ്താദ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സൂർദാന മതി ചെയ്യുന്ന ബെയ്ത്തുകൾ ധാരാളമുണ്ടാക്കി. ആ ബെയ്ത്തൊന്നും ചെല്ലാൻ അറിയാത്ത സാധാരണക്കാരന് ഞങ്ങൾക്ക് ആരംഭപ്പൂവായ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവിടുത്തെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അങ്ങനല്ലേ ആരംഭപ്പൂവായ മുത്തു നബിയുടെ എല്ലാവർക്കും അറിയാല്ലേ. ആ അത് തന്നെ ഞാൻ പറയുന്നത്. അതാണ് അറബി ഒന്നും അറിയാത്തവർക്കും ആ മലയാളത്തിലുള്ള വലിയ ഇഷ്കിന്റെ പദം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരെയും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക്, അവിടുത്തെ മഹബത്ത് അതാണ്. കഴിഞ്ഞുപോയ എത്രയോ ഔലിയാക്കള് അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞിട്ടുള്ളത് ബുർദ. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ബുർദ ആരാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് ബൂസീരി ഇമാമിന്റെ ശേഷം മിസറിൽ ഈജിപ്തിൽ വന്ന ഷുഅറായിൽ വച്ച് ഏറ്റവും വലിയ കവി പറഞ്ഞിട്ടുള്ളത് മൂസീരിമാമ് വലിയ വലിയ ആള്, വലിയ കുത്തുബാണ് അവരെ അടുക്ക് എന്റെ ബെയ്ത്തും എന്റെ ഒന്നും നടക്കൂല എത്തൂല, അവിടുത്തെ വർക്കത്തുകൊണ്ടാണ് ഞാൻ കവിയായതും ഷായിറായതും പറഞ്ഞുകൊണ്ട് ഇമാം മൂസീരിയെ മദ്ഹ് ചെയ്യുന്നു. അങ്ങനത്തെ ആ ഇമാം മൂസീരിയുടെ ബുർദക്ക് എത്രയെത്ര ആളുകളാണ് ഹാശി എഴുതിയത്, ഷറഹ് എഴുതിയത്. ഇബ്ന് ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിന്റെ ഏറ്റവും വലിയ പ്രഗത്ഭനായ പണ്ഡിതരല്ലേ, അവർ അൽ ഉംദ ഫീ ഷറഹിൽ ബുർദ എന്ന പേരിൽ ബുർദക്ക് ഷറഹായി ഉംദ എന്ന കിതാബ് എഴുതി. അതുപോലെ ഇമാം ബാജൂരി തങ്ങൾ എഴുതി. അല്ല ധാരാളം ഉലമാക്കൾ ബുർദക്ക് ഷറഹ് എഴുതി. ഇന്നും അത് ലോകത്ത് എല്ലാ തലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹാണത്. അതുപോലെ മാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹ ലം യഫദ മക്ബൂലു എന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ പാടി. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നു, അങ്ങനെ ചെല്ലി 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 പകുതിയങ്ങായപ്പോൾ ഫഖാമ ഫൻഷദ യമീലു ഇലൽ യമീനി വശ്ശിമാൽ, ഏതാണ്ട് പകുതി അങ്ങെത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും മെല്ലെ ഒന്ന് ഇങ്ങനെ ചാഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് പറയുന്നു, ഇന്ന റസൂല ലസൈഫു യുസ്തലാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറ والعذر عند رسول الله مقبول. ബഹുമാന പട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ എതിരാളിയായിരുന്നു ഒരു സമയത്ത്. അന്ന് അദ്ദേഹത്തെ കണ്ടാൽ പിടിച്ചു കൊണ്ടുവരാനോ കൽപ്പിക്കപ്പെട്ട സമയമാണ്. ആ സമയത്ത് കഅബാണെന്ന് അറിയാത്ത നിലക്ക് വന്ന് മാനത്ത് സ്വാദു അങ്ങ് ചൊല്ലിയിട്ട് ഇവിടെ എത്തിയപ്പോൾ അത് പറയുന്നു, വൽഉദുറു
عند رسول الله مقبول ഞാൻ എതിർബോധിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങി വന്ന ആളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ എല്ലാ ഉദ്റും സ്വീകരിക്കപ്പെടുമല്ലോ എന്നങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പ് എടുത്ത് കഅബ് ഇബ്നു സുഹൈറിന് പുതപ്പിച്ച ചരിത്രം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം മദ്ഹുകൾ ചൊല്ലി കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന് കണക്കില്ല. ഖുറൈശികളിൽപ്പെട്ട ചിലർ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മേൽ ഇല്ലാത്ത നുണകൾ വെച്ചുകെട്ടി പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഓഹ് ജൂയ ഹസ്സാൻ, എന്റെ മേൽ പറയുന്ന നുണപ്രചരണം അത് സത്യമാണെന്ന് ചില സാധുക്കളെങ്കിലും മനസ്സിലാക്കി പോകാതിരിക്കാൻ നീ അതിന് മറുപടി ഒന്ന് പറയണം, നീ അതിന് മറുപടി പറഞ്ഞു കൊടുക്കണം. ചീത്ത പറയലല്ല, ചീത്ത പറയുന്ന ഒരൊറ്റ മറുപടിയും ഇല്ല. ആലിമീങ്ങൾക്ക് യോജിച്ചതല്ല. ആരെന്ത് ചീത്ത പറഞ്ഞാലും അതിന് മറുചീത്ത പറയൽ നമ്മുടെ സ്വഭാവമല്ല, സഹാബത്തിന്റെ സ്വഭാവമല്ല, ഔലിയാക്കളുടെ സ്വഭാവമല്ല. അതേസമയത്ത് സത്യം തുറന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണല്ലോ. ആ നിലക്ക് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുറൈശികളെ സംബന്ധിച്ച് പരാമർശിക്കുകയും അവരെ സംബന്ധിച്ച് അങ്ങ് തുടങ്ങുകയും ചെയ്തപ്പോൾ, നീ ഖുറൈശികളെ പറയുന്നു, ഞാനും ഖുറൈശിയാണല്ലോ, നീ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞു, ലഅസുല്ലന്നക കമാ യുസല്ലുൽ ഖൈതു മിനൽ അജീൻ, നല്ല മാർദ്ദവമേറിയ ഗോതമ്പൊടിയിൽ നിന്ന് അല്ലെങ്കിൽ അരിപ്പൊടിയിൽ നിന്ന് ഒരു നൂല് നിഷ്പ്രയാസം വലിച്ചെടുക്കുന്നത് പോലെ ഞാൻ തങ്ങളെ ഒഴിവാക്കിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ ധാരാളമായി പറഞ്ഞു. وأحسن منك لم تر قط عيني وأجمل منك لم ترد النساء. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നു, ഓ നബിയേ, തങ്ങളെ പോലെ നല്ല ഒരു മനുഷ്യൻ അറിവിലും ബുദ്ധിയിലും തൻ്റെ ഇടത്തിലും തറവാടിലും ശജാഅത്തിലും സഖാവത്തിലും എല്ലാ നല്ല ഗുണങ്ങളിലും തങ്ങളെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. വാജ്മല മിങ്കലം തരിദിൻ നിസാഉ, തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഖുലിഖത മുബറഅൻ മിങ്കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, യാതൊരു അയ്പുമില്ലാത്ത നിലക്കാണ് തങ്ങൾ പ്രസവിക്കപ്പെട്ടത് പടക്കപ്പെട്ടത്. ഒരു അയ്പും തങ്ങൾക്കില്ല, തങ്ങളെ ഉമ്മയിലില്ല, തങ്ങളെ വാപ്പയിലില്ല, തങ്ങളെ കുടുംബത്തിലില്ല, തങ്ങൾക്ക് യാതൊരു അയ്പുമില്ലാത്ത വിധത്തിലാണ് തങ്ങൾ ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട വയത്തുകൾ ചൊല്ലി അവസാനം ബഹുമാനപ്പെട്ട ഹസ്സാൻ പറയുന്നു, എന്റെ ഉമ്മയും എന്റെ ബാപ്പയും എന്റെ അഭിമാനവുമെല്ലാം മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി സമർപ്പണമാണ് എന്ന് പറയുകയുണ്ടായി. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആയിഷ ബീവിയുടെ പേരിൽ വ്യഭിചാര ആരോപണം ചിലർ പറഞ്ഞപ്പോൾ അതൊരു പക്ഷേ ശരിയായിരിക്കാം എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്തും പറഞ്ഞു പോയിരുന്നു. പക്ഷേ
അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്തിനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മദ്ഹ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നു, ആയിഷ നീ എന്താണ് ഹസ്സാനെ മദ്ഹ് ചെയ്യുന്നത്? ഹസ്സാൻ നിനക്കെതിരായി കദ്ഫ് പറയുന്നതിൽ കൂടിയ ആളല്ലേ? ആ സമയത്ത് മഹദിയായ ആയിഷ പറഞ്ഞത്, എന്ന ഒരൊറ്റ ബൈത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് ചൊല്ലിയത് തന്നെ അവിടുത്തെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു പോകാൻ കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ചവർ അവിടുത്തെ സഹധർമ്മിണിയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യൽ, അവിടുത്തെ പ്രകീർത്തനം, പ്രശംസ, അത് വലിയ ഇബാദത്താണ്. അല്ലാഹുവിനെ കടുക്കാനുള്ള വഴിയാണ് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കൽ, അവിടത്തോടുള്ള ഇഷ്ക് വെക്കൽ. അതാണ് നമ്മളെ ഈമാൻ സലാമത്തിനുള്ള വഴി എന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ആ ഇഷ്ക് പഠിപ്പിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കൊണ്ടുവരു ഉസ്താദ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആശിഖായ മാദിഹുർ റസൂല് ആയിരുന്നു തിരുവരങ്ങാടി ബാപ്പ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു. അങ്ങനെ അവരെല്ലാം റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞത് അവര് ഇഷ്ക് പറഞ്ഞവർ പഠിപ്പിച്ചവർ ആണ്. അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഒരു വലിയ നോട്ടീസില്ല, പത്രപ്രസ്താവന കൂടുതലില്ല, ഒരു ചെറിയ പ്രചരണം കൊണ്ട് ആളുകളിങ്ങനെ എത്ര ദിവസമായി, ബുധനാഴ്ച മുതൽ തുടങ്ങിയതാ ആളുകളിങ്ങനെ വരുന്നു. അതെന്താ കാരണം? നേരത്തെ ഞാൻ പുതിയ ഹദീസില്ലേ, അല്ലാഹു തആല സ്വീകാര്യത ജനങ്ങളെ കൽപ്പിലിട്ട് കൊടുത്തു. അതാണ് ഇന്നല്ലദീന അമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലുലഹുമുർ റഹ്മാനു ബുദ്ദ. സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ മഹാന്മാർ അല്ലാഹു തആല അവർക്ക് പ്രിയത്തെ ആക്കി കൊടുക്കും. അല്ലാഹുവിൻ്റെ പ്രിയം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയം, മലായിക്കത്തിൻ്റെ പ്രിയം, ഔലിയാക്കളുടെ പ്രിയം, ലോകത്തുള്ള മോമിനീങ്ങളുടെ പ്രിയം. പിന്നെ ചില ആളുകൾ അത് പറയുന്നു ഇത് പറയുന്നു, അതിപ്പോ റസൂലിനെ പറ്റിയും പറഞ്ഞില്ലേ, ചീത്ത പറയുന്നവരും എതിർ പറയുന്നവരും റസൂലിനെ പറ്റിയും പറഞ്ഞില്ലേ, അത് നോക്കണ്ട, അത് ഹല്ല് ഇല്ലാത്തവരാണ്. ഹല്ല് ഉള്ളവർ അല്ലാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്നവരാണ്. ഇന്ത്യ രാജ്യത്ത് പെട്ട സ്ഥലമാണ് അന്തമാൻ നിക്കോബാർ ഐലൻഡ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഫദലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് ഹസ്സാനുൽ ഹിന്ദ് എന്നൊരു പേരുണ്ട്. കാരണം ഇന്ത്യയിൽ വെച്ച് വളരെയധികം അള്ളാഹുവിൻ്റെ റസൂലിനെ മദ്ഹ് ചെയ്ത് ബെയ്ത്തുണ്ടാക്കിയ മഹാനാണ് അവർ. ബ്രിട്ടീഷുകാർ ഈ കേരളത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ വെച്ച സമയത്ത് ജയിലിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി യുദ്ധം നടത്തുകയും അന്തമാനിലെ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഫദൽ ഹഖ് ഹൈദരാബാദി എൻ്റെ ഉസ്താദുമാരുടെ എൻ്റെ ഷെയ്ഖുമാരുടെ ഒരു പരമ്പരയിൽ ഏഴാമത്തെ ആളാണ് ഫദൽ ഹഖ് ഹൈദരാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. അവരും വലിയ ഹാഷ്യക്കുറച്ച് വലിയ കവി
ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങളൊക്കെ കവിത ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടെങ്കിലും വീട്ടിൽ നിന്നൊക്കെ മൗലു തോന്നണം, എല്ലാവരും മൗലു തോന്നണം. ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നാൽ അവൻ ഷെയ്ത്താനാണ്, അവൻ ഇബ്ലീസാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. സുല്ലാനും അത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അടുക്കലേക്ക് വന്നാൽ അവൻ ഷെയ്ത്താനും ആണ്, നിങ്ങളെ ഹൈറിൽ നിന്നും തടയുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ അതിന് തെളിവുകൾ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഹബീബായ നബി തങ്ങളുടെ ഷഫാഅത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി, എൻ്റെ ഉസ്താദ് ഷെയ്ഖുന ഒ കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, ഒരിക്കൽ ചാലിയത്ത് ആ റോട്ടുമ്മൽ ഒരു സ്പീക്കർ വെച്ചിട്ടിട്ട് വഹാബികൾ പ്രസംഗിച്ചു കുറച്ച് ദിവസം. അതിൽ റസൂലുള്ളാഹിനെ തരം താഴ്ത്തി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു, ഔലിയാക്കളൊക്കെ ചവിട്ടിത്താഴ്ത്തി. ഉസ്താദ് അങ്ങനത്തെ ഓരോ പ്രസംഗമൊന്നും കേൾക്കാറില്ല, എന്നാൽ ഇവർ ഇന്നലക്ക് ആണ് പറയുന്നതെന്ന് കേട്ടപ്പോൾ ചാലിയത്തെ ജുമാഅത്ത് പള്ളിൻ്റെ ചരുവിൽ ഇരുന്നു കൊണ്ട് ഇവർ പറയുന്നതൊക്കെ കേട്ട് ഉടനെ ചാലിയത്തുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് മറുപടി പറയിപ്പിക്കണം, ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട്. അങ്ങനെ വിനീതനായ എന്നെയും ആ മറുപടി പ്രസംഗത്തിന് വിളിച്ചു രണ്ട് ദിവസത്തേക്ക്. ഞാൻ അവിടെ ചെന്ന് ഉസ്താദിന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ തനക്കിങ്ങനെ അടിച്ചുകൊണ്ട്, ഓ സുബ്ഹാനല്ലാഹ്, ഇത്തരം വാക്കുകളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നവരുടെ നാവിൽ നിന്ന് വരുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല മോനെ. വല്ലാത്ത പറച്ചിലായിപ്പോയി. അതുകൊണ്ട് അതിന് മറുപടി പറയണോ? അപ്പോ നമ്മുടെ പഴയ ആലിമ്യങ്ങൾ അത്ര ചിന്തിക്കൂല, ഈ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ റസൂലിനെ പറ്റി പറയുമെന്ന് ധരിക്കൂല. പക്ഷെ കേട്ടപ്പോഴാണ് ഇവർക്ക് റസൂലുള്ളാഹിയിൽ വിശ്വാസമില്ല. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല എന്ന് ബോധ്യപ്പെട്ടു പോയത്. അതുകൊണ്ട് അത്തരം ആളുകളിലേക്ക് ആരും പെട്ടുപോകണ്ട എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ നാട്ടിൻ്റെ പരിസരത്ത് തന്നെ ഒരാൾ പണ്ട് സുന്നിയായിരുന്നു, പിന്നീട് അയാളിപ്പോ മുജാഹിദായിട്ടുണ്ട് പോൽ. അള്ളാഹു അദ്ദേഹത്തെ ഹിദായത്തിനെ കാക്കട്ടെ, നമ്മൾക്ക് ദ്വാരക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാണ്? റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും കൊണ്ടൂർ ഉസ്താദിൻ്റെയും അതുപോലെ ബഹ്റുൽ ഉലൂമിൻ്റെയും ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെയും അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ കാണിച്ചു തന്ന വഴി, ഔലിയാക്കളുടെ വഴി, സ്വാലിഹീങ്ങളുടെ വഴി, ആ വഴി പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. കൊണ്ടൂർ ഉസ്താദിൻ്റെ മക്കൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ് ഒരു മണിക്കൂർ കൂടി നിങ്ങളൊക്കെ ഇരിക്കണം, അതിനിടയിൽ പറയാം കൂറ്റമ്പാറ പ്രസംഗിക്കാനുണ്ട്.
അലവി സഖാഫി പ്രസംഗിക്കാനുണ്ട്, ഹസൻ മുസ്ലിയാരി പ്രസംഗിക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. ഇനിയുണ്ടോ? അതാകട്ടെ. ഇന്നിപ്പോ ഒരു ദിവസം അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കേൾക്കണേ. എനിക്ക് രാവിലെ മർക്കത്തിൽ ഷെഹർ മുബാറക്കിൻ്റെ പരിപാടിയായതുകൊണ്ട് സുബഹിന് മുമ്പ് അവിടെ എത്തണമല്ലോ. ഇപ്പൊ പോകുന്ന വൈക്ക് രണ്ട് തരത്തിൽ കയറാൻ, നിങ്ങളും വരൂ. ആ എനിക്ക് ഇടയ്ക്ക് രണ്ട് തരത്തിൽ കയറണപ്പോഴത്ത് പോകുമ്പോൾ ഒരു കല്യാണത്തിനും ഒരു വീട്ടിൽ കൂടല്ലോ. ഇന്ന് എന്ത് ചെയ്യാൻ? അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കട്ടെ. അല്ലാഹ് അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ യാ അല്ലാഹ്. ഈ പരിപാടി നടത്തുന്നതിന്, കൊണ്ടൂർ ഉസ്താദിൻ്റെ ഒറൂസ് നടത്തുന്നതിന് ഏതെല്ലാം വിധത്തിൽ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ സഹായിക്കണേ അല്ലാഹ്. ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ കച്ചവടങ്ങളിലും തൊഴിലുകളിലും കുടുംബത്തിലും ബർക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിനെ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങി വലിയ വലിയ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. എല്ലാ സുന്നയിലും ഇല്ലാത്ത പരിപാടി 16, 17, 18 അൽഹംദുലില്ലാ. ഉണ്ടൊരു ഉസ്താദിൻ്റെ ഭാര്യ ഉമ്മ, അവർക്ക് അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ല, ശിഫയാക്കണേ അല്ല. ഞങ്ങളെ ഒരു പ്രവർത്തകൻ അബൂബക്കർ ഷെർവാനി ഒമാനിൽ അറ്റാക്ക് രോഗമായി കിടക്കുകയാണ്. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ല, നീ ശിഫയാക്കി കൊടുക്കണേ അല്ല. ക്ലാരി ഭാവമസിയായി നമ്മുടെ സജീവ പ്രവർത്തകനാണ് അള്ളാഹ്. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിലാണ് അള്ളാഹ്. നീ വേദനിപ്പിക്കല്ലേ അള്ളാഹ്, വേദന കുറച്ചു കൊടുക്കണേ അള്ളാഹ്, ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അതുപോലെ ക്ലാരി അബൂബക്കർ ഹാജി, അദ്ദേഹവും ഞമ്മക്ക് വലിയ സഹായം ചെയ്യുന്ന ആളായിരുന്നു, അവർക്കും നീ ശിഫ കൊടുക്കണേ അള്ളാഹ്, ശിഫ കൊടുക്കണേ അള്ളാഹ്. ഓ ആ മുബശ്ശിർ ലമദിലുള്ള എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ആളാണ്. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ മമ്പീതി ഉന്നി മുഹമ്മദ് കുട്ടി മുസ്ലിയ എന്ന് പറയുന്ന ആള് സുഖമില്ല, അള്ളാഹു നീ ശിഫയാക്കി കൊടുക്കണേ അല്ല, നീ ശിഫ. വളവന്നൂർ സൈദാലി ഹാജി, നീ സുഖമാക്കി കൊടുക്കണേ അല്ല, നീ സുഖമാക്കി കൊടുക്കണേ അല്ല. അല്ലാ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ധാരാളം അരി തന്നിട്ടുണ്ട്, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ല. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം ഏപ്രിൽ മാസം 9, 10, 11, 12 തീയതികളിലാണ്. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിൻ്റെ പ്രവർത്തകരാണ്. ഇന്നലെ മദീനയിൽ നിന്ന് മിനിയാന്ന് 43 ബസ് ജിദ്ദയിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ മദീനയിലേക്ക് സിയാറത്തിന് പോയി മർക്കസിൻ്റെ 43-ാം സമ്മേളനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് 43 ബസ്
നിറയെ ആളുകൾ ജിദ്ദയിൽ നിന്ന് മദീനയിലേക്ക് സിയാറത്തിന് പോയി സുഖമായി സന്തോഷമായി മടങ്ങി വന്നു. അല്ലാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ഖൈറായ ഉദ്ദേശവും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ, ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കുഞ്ഞു ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിൻ്റെ മകൻ മരണപ്പെട്ടു പോയ കുഞ്ഞു, ആ കുഞ്ഞുവിന് അല്ലാഹു ദർജ കൂട്ടി കൊടുക്കട്ടെ. അതുപോലെ ഇനി പേര് പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും വൈരത്തൂർ മാവമുസ്യാർ മകനെ തുടങ്ങിയ ആളുകൾ, വൈരത്തൂർ യൂസുഫ് ജീലാനി തങ്ങൾ മഹാനവറുകൾ, അതുപോലെ ഒരു ആഷിഖുർ റസൂലായിരുന്നു, അവർക്കും ബഹ്റുല്ലുലൂമിനും മറ്റുള്ള എല്ലാവർക്കും താജുല്ലുലമക്കും നൂറുല്ലുലമക്കും കൻസുല്ലുലമക്കും വൈലത്തൂർ ബാബാജിയുടെ അനുജൻ കിഡ്നി സംബന്ധമായ വിഷമത്തിനാണ് ഓക്കെ അബ്ദുസ്സലാം മുസ്ലിയാർ ബഹ്റുല്ലുലൂമിൻ്റെ മകൻ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അങ്ങനെ പേര് ഓർമ്മയുള്ളവരും പറഞ്ഞവരും പറയാത്തവരും എല്ലാവരും ഇന്നീ അറിയല്ല അള്ളാഹു. ശരി, അൽഹംദുലില്ലാഹ് ബാറകല്ലാഹു ലഹു. അലി മുസ്ലിയാർ മർക്കത്തിലേക്ക് രണ്ട് പോത്ത് കന്നീനും കഴിഞ്ഞ കൊല്ലവും നിലാന്ന് പറഞ്ഞ് അള്ളാഹു അക്ബർ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടെണ്ണം അമീദാജി കൊളിഞ്ഞ അമീദാജി മരിച്ചു പോയി, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. മർക്കത്തിൽ കരിയും പോത്തും ഒക്കെ തരാൻ പറ്റിയവരുണ്ടാവും. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ നോളേജ് സിറ്റിയിൽ കൾച്ചർ സെൻ്ററിൻ്റെയും മസ്ജിദിൻ്റെയും എല്ലാം പ്രവർത്തനം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരാൾ ഇന്ന് 10 ലക്ഷം റുപ്യ തന്ന്, അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ഖൈർ ചെയ്ത് കൊടുക്കട്ടെ. പോലെ വേറൊരു പെണ്ണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ 50,000 റുപ്യ എന്ന് ആ ഖദീജ എന്ന സ്ത്രീ, ആ സ്ത്രീക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ ഉമ്മക്ക് വേണ്ടിയാണ് മരിച്ചു പോയ ആ ഉമ്മക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. നാളെ ഷെഹർ മുബാറക്കാണ് രാവിലെ, അതാ ഞാൻ വേഗം പോകണമെന്ന് പറഞ്ഞു. ആ കർണാടകയിലെ ഒരു സഖാഫി വീണിട്ട് അബോധാവസ്ഥയിലാണ് അറിയിച്ചിട്ടുണ്ട്, റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹു. മൗലൂദി താബ് എല്ലാവർക്കും കിട്ടിയോ? ചെമ്പാറ ഉസ്താദിനെ വിളിക്കുന്നത്.